Hey guys. Hello guys, welcome back to the application of the multiplication of the Asiatic and the Machamara. We will put your gameplay in. So, guys, we will put the gameplay in Choo Choo Charlie Part 2. We will put the gameplay in the gameplay. We will put the gameplay in Beautiful! We will put the gameplay in the gameplay. പിന്നെ നമ്മൾ ചാരാ ചാവാ നേരത്തുള്ള അപ്പൂപ്പൻ്റെ തള്ളുകഥയൊക്കെ കേട്ട് ട്രെയിനെ കൂടിച്ച് മുന്നോട്ട് പോയി. പിന്നീട് നമ്മൾ തെറ്റിയത് ഈ ദിവൻ്റെ അണ്ണാക്കിലേക്കാണ്. മച്ചപ്പറ. സോ ഗായ്സ് അതിനുവേണ്ടി വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക ഗായ്സ്. സോ ഇന്നത്തെ വീഡിയോക്ക് വളരെ ലൈക്ക് വളരെ കുറവാണ് സുഹൃത്തുക്കളെ. ലൈക്ക് മാത്രമല്ല ഗായ്സ്, നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം. സോ അതൊക്കെ ചെയ്ത വിഷയം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഗായ്സ്. പിന്നെ നമ്മൾ ട്രെയിൻ നിർത്തി ദൈവൻ്റെ അടുത്തോട്ട് പോയി. മോനെ ഇവിടെ അടുത്തൊരു പെട്ടിക്കടയുണ്ട്. പെട്ടിക്കടയിൽ പോയിട്ട് നമ്മള് ആക്രി എടുത്തു കഴിഞ്ഞാൽ അയാളെന്തോ കിണീസി തരാന്ന് പറയും. അപ്പൊ നമ്മള് പുള്ളി അതിന്റെ ആക്രി കടയുടെ പെട്ടി താക്കോലും തരും. അപ്പൊ നമ്മള് നേരെ ആ കടയിലോട്ട് പെട്ടിക്കടയിലോട്ട് പോവാണ്. പെട്ടിക്കടയല്ല സംഭവം, എന്തോ സ്റ്റോർ ഹൗസ് അങ്ങനെന്തോ ആണ്. ഇതേ അതേ കിടക്കണ സാധനം. ഓക്കെ, നമ്മുടെ ഇനി നടന്നങ്ങ് പോകണം അതിൽ കൂടെ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പുള്ളിയുടെ ഫാം ഹൗസിലേക്ക് പോവാം. ഓ ഇതെന്തെങ്ങനെ, ഓക്കെ ഇവിടെ എന്തെങ്കിലും ഉണ്ടല്ലേ. ഓക്കെ, ഫുള്ള് സംഭവം ടോപ്പാണ്. അപ്പം നല്ല വൈബിൾ. നമ്മൾ മഴയില്ല, അങ്ങ് മഴ എവിടേക്കും ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കല്ലും മണ്ണും മുടലും ഐസ് കൈസ്. നമ്മൾ കല്ലും മണ്ണും മുടലും തേങ്ങ അതൊക്കെ താണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതേ നമ്മൾ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. സംഭവം നമ്മുടെ ആക്രി ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിന് ടോപ്പാക്കാം, ടോപ്പ് ടോപ്പാക്കാം, ടോപ്പ് സെറ്റാക്കാം. അതാണ് ഈ കല്ലിൻ്റെ പ്രത്യാശ. ഇതെന്തത് ഇങ്ങനെ, നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത, ആക്രിൻ്റെ പ്രത്യേകത. നമുക്ക് നൈസായിട്ട് ട്രെയിനൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വലിയ കാര്യമൊന്നുമില്ല. പേര് മാറ്റാൻ തോന്നുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ മോനോട് വലിയ വേസ വലിയ കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ അറിയോ, എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കണം എന്നാണ്. ഐ ഡോണ്ട് കെയർ വാട്ട് സ്ട്രെയിൻ തിങ്സ് ദേ ഹാവ് ഡൺ ബിഫോർ, വാട്ട് പ്രാക്ടീസസ് എന്തൊക്കെയാണ്, എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എല്ലാവരും ലൈക്കൊക്കെ അടിച്ചേക്ക്, വെറുതെ കിടക്കട്ടെ. അതാ അതാ സുഹൃത്തുക്കളെ, നമുക്ക് 7 സ്ക്രാപ്പ് ആയി. ഇനി രണ്ടെണ്ണം കൂടെ മതി. എവിടെ എവിടെ രണ്ടെണ്ണം, എവിടെ നമുക്ക് 7 കിട്ടി. രണ്ടെണ്ണം കിട്ടി, നമുക്ക് നൈസായിട്ട് പോവാം. ആ ചെങ്ങായി ഞാൻ കീയൊക്കെ ഒന്ന് സഹായിച്ച നന്നായി. ഓക്കെ, അതാ 8. ഇനി ഒന്ന് ഒച്ച ഒന്നുകൂടെ കിട്ടി നമുക്ക് പരിപാടി തീർക്കാം. എവിടെ എവിടെ സ്ക്രാപ്പില്ല. സ്ക്രാപ്പ് എവിടെ, സ്ക്രാപ്പ് സ്ക്രാപ്പ് ആക്രി ഉണ്ടോ, ആക്രി 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 എവിടെ എവിടെ ഇവിടെ ഒന്നും കാണാതെ. ഇതിപ്പോൾ എല്ലായിടത്തും കയറി ഇറങ്ങിയല്ലോ, ഇവിടെ കുടുങ്ങിപ്പോയനിപ്പം. ഓക്കെ, ഇനി ഇവിടെ എവിടെയും ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഉള്ള 8 വെച്ച് പോയി നോക്കാം. മൂപ്പരെന്താ പറയാൻ നോക്കാം ചങ്ങായി. നമുക്ക് എന്തായാലും നേരെ എവിടെ വഴി എവിടെ കൂടെ എങ്ങാണ്ടാണെന്ന് വന്നേ. കാടൊക്കെ ആയതുകൊണ്ട് കാണുന്നുമില്ല. ഇത് ഫുള്ളും മരമാണല്ലോ. അതാ 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 കിടക്കുന്നു. ഓ എൻ്റെ അമ്മോ, സീന തന്നെ. ഓക്കെ, യോ നമ്മുടെ മച്ച ട്രെയിൻ മച്ച. ഓക്കെ, നമ്മളെത്താനായി അളിയാ, നമ്മളെത്തി ബ്രോ. ആ പറയ്, എടാ വണ്ണാക്കിലൊക്കെ അതെ കാര്യം പറ. ഓ അവന് പണയാൻ പറ്റൂല, അവന് മറ്റേ കീ കൂടെ ഉണ്ടെങ്കിലേ പറയുള്ളൂ എന്ന്. ആയിക്കോട്ടെ, പക്ഷെ എന്നാലും അതിപ്പോൾ എവിടെ പോയി. നമ്മളൊരു മാപ്പൊക്കെ ടോപ്പ് സെറ്റപ്പാണ്, സ്കീമാണ്. ഓക്കെ, നമ്മൾ നേരെ ഇനിയിപ്പോൾ വീണ്ടും അവിടെ പോയി. ലാഗ് ലാഗ്, അയ്യയ്യേ ഗായ്സ്. നമ്മൾ ചൂച്ചു എന്ന് പറഞ്ഞ പേര് നമ്മൾ മാറ്റി. അവൻ ചൂച്ചു ആകുമ്പോൾ നമ്മളെ ട്രെയിൻ നമ്മൾ സെറ്റ് പേരിടണം ഗായ്സ്. ഞാൻ അങ്ങനത്തെ ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, സൂസു ഗായ്സ്. നിങ്ങൾക്കിതുപോലുള്ള വെറൈറ്റി പേരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മളെന്തായാലും പിടിച്ച് സൂസു പിടിച്ച്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ സംഭവം എനിക്കൊന്ന് ഇവിടെ എവിടെയോ ആ ചങ്ങായി കിടപ്പുണ്ട്. അത് സ്ക്രാപ്പ് വീണ് കിടപ്പുണ്ട്. കൊച്ചു കള്ളൻ എവിടെയോ ഒളിച്ചിരിക്കുക. എവിടെ എവിടെ മോന്, പുറത്ത് വാ. നമുക്ക് നമുക്ക് പോകണ്ടേ മിസ്, നമുക്ക് എവിടെ എവിടെ എവിടെയില്ല, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എവിടെ മച്ചാനേ, നമ്മളിവിടെയൊക്കെ വന്ന് അമ്പട ജിഞ്ചിനാക്കൾ ഇവിടെ ഒളിച്ചിരിക്കരുത്, കെള്ളൻ കൊച്ചു കള്ളൻ. ഓക്കെ, അവനെ നമ്മൾ പിടിച്ച്. ഇനി നമുക്ക് നേരെ സംഭവം അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് നേരെ ബാക്കോട്ടറ്റേ പോകേണ്ടതെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ആദ്യം ഇപ്പം ലെഫ്റ്റിലോട്ടല്ലേ തിരിഞ്ഞ്, ഇനി റൈറ്റിലോട്ട് തിരിഞ്ഞ് ആ വഴി പോകണം. നമ്മളീ റെയിൽ ലൈനിൽ കൂടെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
സമോസം നല്ല രസമുണ്ട്, ഇത് കൂടെയൊക്കെ നടക്കാൻ നല്ലൊരു മൂഡും വൈബൊക്കെ ഉണ്ട്. അതെ, വീണ്ടും കിടക്കുന്നത് നമ്മുടെ സുസു സുസു അതെ സുസു. ഓക്കെ, നമുക്കിനി നേരെ വണ്ടി എടുത്ത് പോവാ. ആണ്ട ചങ്ങായിക്ക് കുഴപ്പമൊന്നുമില്ല, മൂപ്പര് വെറുതെ അവിടെ തലഞ്ഞെറിഞ്ഞിരിക്കുക, വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് അയാളെ കാണിക്കണമെന്നൊക്കെ വിചാരിച്ച് ചമ്മ നേരെ എടുക്കുക പോവുക. ഓക്കെ, നമ്മളെ 15 സ്ക്രാപ്പ് കിട്ടി, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നൈസായിട്ട് ഇതിനകത്ത് ചാമ്പി വിടാം. നമുക്ക് സ്പീഡൊക്കെ ഇച്ചിരി കൂട്ടാം, ഡാമേജോ എന്തെങ്കിലും കൂട്ടാം. എന്തായാലും എന്തിനേക്കാലും സാധനം തീരും. ഡാമേജ് കഴിഞ്ഞ്, ഇത് കഴിഞ്ഞ്, ഓക്കെ സ്ക്രാപ്പും കഴിഞ്ഞ്, ഇനി നമ്മൾ നേരെ ബാക്കിലോട്ട്. ശേ, ബാക്കിലോട്ട് അത്ര ബാക്ക്, കുറച്ചുകൂടെ ബാക്കിലോട്ട്. ആ അതാ ബാക്കിലോട്ട്. ഇനി നമ്മൾ നേരെ ബുദ്ധിലോട്ട്. നമ്മൾ നേരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് നേരെ സംഭവം ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ടാസ്ക്കാണ്, ചടങ്ങാണ്. ഇവന്മാര് വിചാരിക്കുന്നവന് നമ്മൾ ഈ വഴിയൊക്കെ തിരിക്കണം, ഇതൊക്കെ തിരിക്കാനുള്ള വെച്ചൂടെ ഇവിടെ, അല്ലെ വേറെ സുണ്ണി സ്വിച്ചെങ്കിലും വെച്ചൂടെ ഈ റോഡ് സൈഡിൽ തിരിക്കാൻ പറ്റിയേ. ഇനിയിപ്പോൾ നമ്മളിറങ്ങി, നമ്മൾ ഇത് കൂടെ ഇറങ്ങി അവിടെ പോയി എന്ത് തിരിക്കുകയൊക്കെ വേണം. എന്ത് ടാസ്ക്കാണ് സുഹൃത്തുക്കളെ, ഓരോരോ ബെടക്ക് ജുങ്ങായിമാർ ഓരോന്ന് ഉണ്ടാക്കി വെച്ചോളും. കണ്ടോ, ഈ സാധനമൊക്കെ നമ്മൾ കുത്തി പിടിച്ച് കുറക്കണം. ഊഹ്, ഇതിൻ്റെ ഇടയിലൊക്കെ ചൂച്ചു വന്നുള്ള സ്ഥിതി എന്താ, സൂസു പോവും. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സുസുലേക്ക്. കമോൺ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെഗോ ലെഗോ. ആ ഫണ്ട് വേണ്ട. ഓക്കെ, എന്നങ്ങനെ നമ്മൾ വലത് തിരിഞ്ഞ് ഇടത്തോട്ടേക്ക്, ഷേ ഈ ഇടത് തിരിഞ്ഞ് വലത്തോട്ടേക്ക് നേരെ നമ്മൾ പോകുകയാണ് ഗൈസ്. ഓക്കെ, നമുക്കിനി ഇതൊക്കെ പൊക്കി, ഇതെന്താ, ആ ഓക്കെ മാപ്പ് ഞെക്കി നമ്മൾ നേരെ പോകുന്നു. എന്താ വണ്ടി ഷോപ്പായേ, ഓ ബ്രേക്കും പിടിച്ച് അമർത്തി വെച്ചിരിക്കുക. സംഭവം എന്താ വെച്ചാൽ ഇവിടെ കാണുന്ന ഈ മാപ്പിൽ കാണുന്ന മഞ്ഞ മിഷീനൊക്കെ തീർക്കുമ്പോൾ നമുക്കെന്തോ മുട്ടയൊക്കെ കിട്ടും, അത് വെച്ച് എന്തൊക്കെയോ കാണിക്കുകയാണ് വേണ്ടത്. നമുക്ക് എന്തായാലും പോണ വഴിക്ക് നോക്കാം, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കളി. ഇനിയും ഒരു 4-5 എപ്പിസോഡുള്ളതുണ്ട്. സീരിയല് പോലെ വലിച്ചു നീട്ടി ഞാൻ കുറേ ഉണ്ടാക്കും, നോക്കൂ. എന്താ രാത്രി ഒരു പെൺകുട്ടി ഒട്ടയ്ക്ക് നിൽക്കേ, എന്താ പോളൂ ബിസിനസ്സം. മൊത്തത്തിലൊരു ക്രീപ്പി ലുക്ക്. നീ മറ്റേ സൂസുവിൻ്റെ ആളല്ലേ ഡി? ചേട്ടാ, ഈ ഞാൻ ഈ തോക്കും പിടിച്ച് നിൽക്കുന്നേ ഉള്ളൂ, അതിനകത്ത് ഉണ്ടയില്ല. പുള്ളിക്കാരി എന്താ പറഞ്ഞത്, ഇറ സം ക്രാപ്പിൻ്റെ ബാൽക്കണി. അതെ, പുള്ളിക്കാരൻ്റെ ബാൽക്കണിയിലാണ് മറ്റേ സ്ക്രാപ്പുള്ളത്. എൻ്റെ പൊന്നമ്മച്ചി മഴയത്ത് കഥ വീട്ടിൽ കയറി കിടന്നുറങ്ങാൻ നോക്ക്, രാത്രി 10 മണി കഴിഞ്ഞ് ഉണ്ടില്ലാത്ത തോക്കും പിടിച്ച് ഷോറൊക്കെ ഇറങ്ങിയിരിക്കുക. വല്ല കാര്യമുണ്ട് ഇത്, ഇതാണ് ഇതിലത്തെ ആൾക്കാരെ പ്രശ്നം തന്നാൽ, വെറുതെ ഷോറൊക്കെ നിൽക്കുക, എന്നാൽ ഒരു തേങ്ങയില്ല. ഓക്കെ ഷോട്ടുകളെ, നമ്മുടെ ബാൽക്കണി വിസിബിൾ ആയിട്ടുണ്ട്. ബാൽക്കണിന്ന് പറയാനൊന്നുമില്ല, ഒരു വീടിൻ്റെ മേലെ ചെറിയൊരു സെറ്റപ്പ്. അതുണ്ടോ, വീടാണോ തന്നെ, വീടൊന്നുമല്ല എന്തോ ഒരു കുഞ്ഞു സെറ്റപ്പാണ്. അതാ ഇതിൻ്റെ ഇതാണ് കോണി, പുറത്തെ കൂടെ ഒരു കോണി കിട്ടി, എറമാടം പോലൊരു സെറ്റപ്പ്. ബാൽക്കണി, അയ്യോ ഉള്ള കൊച്ചുപോൾ ബാൽക്കണി ഉണ്ടോ അമ്പടാ. ഉള്ളിലേക്ക് സെറ്റപ്പാട്ടോ, ഉള്ളിലേക്ക് കിടക്കാൻ പായൊക്കെ ഉണ്ട്. ശരി ബോർഡ് ചെയ്ത് ഇത് ടോപ്പാണ്. ഷോറി മോളെ, ഞാൻ വെറുതെ റോസ്റ്റ് ചെയ്തു, ചോറി. ഓക്കെ, ഇനി നമുക്ക് ബാൽക്കണി സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങാൻ വയ്യ. ഓക്കെ, അയ്യോ ഓ സ്റ്റെപ്പ് ഇറങ്ങിയ മതിയായിരുന്നു, ലൈഫ് ഫുഡ് കൂടെ വന്ന് തീർന്ന്. ഓക്കെ, നമുക്ക് നേരെ ഈ ചേച്ചീൻ്റെ അടുത്ത് പോവാം. മോളോ ഞമ്മ പോട്ടേ, നമ്മ പോവാണട്ടാ. എവിടെ, അപ്പോൾ അതച്ച് കിടന്നുറക്കാൻ നോക്ക്, ആ ചൂച്ചൊക്കെ വന്നാണ്ടല്ലോ പിടിച്ച് കുപ്പിയിലാക്കും. ഓക്കെ, ആ നമ്മൾ ട്രെയിൻ അവിടെ ആയി, ശരി നമ്മൾ ട്രെയിനിൻ്റെ അപ്പുറത്തോട്ടാണ് നടക്കുന്നത്. ഓ ഗുയിസ് നമ്മൾ ശരിക്കും ഇവിടെ നിന്നാണ് വന്നേ, നമുക്കായിരിക്കും ഇച്ചിരി ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് നടന്ന് വന്നാതായിരുന്നു. ഈ ട്രെയിനൊന്നും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, വെറുതെ ട്രെയിനൊക്കെ ഓടിച്ച് വന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു. ഓക്കെ, ട്രെയിനൊക്കെ ഓടിച്ച് ബാക്കോട്ട് പോയി, അവൻ്റെ ലിവറൊക്കെ തിരിച്ച് മറ്റേ വഴിയാക്കി. ഊ ചെമ്മോ ടാസ്ക്, നടന്നെങ്ങ് വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ രാവിലെ ആകുമ്പോഴേക്ക് എത്തിയത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിൻ എവിടെ, ട്രെയിനവിടെ നമ്മുടെ സുസുലേക്ക് കയറുകയാണ്. എവിടെ എവിടെ, അതാ അതാ നമ്മുടെ സുസു. ഓക്കെ, ഇനി നമുക്ക് അതിനടുത്ത് കയറി നമുക്ക് ബാക്കി മിഷൻ കൂടെ കളിക്കാം, അതുകൂടെ കഴിഞ്ഞാൽ സെറ്റ്. ഇനി നമുക്ക് 2-3 മിഷൻ കൂടെ തീർക്കാം, അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് സെറ്റായി. മറ്റേ ചങ്ങായി പിടിക്കാൻ വരാതിരുന്നാൽ മതി. പക്ഷേ ഇപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, അതിൻ്റെ അപ്പുറത്ത് ഇത് കണ്ടോ വേറൊരു കുഞ്ഞു മെഷീൻ ഉണ്ട്, അത് നമുക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് പോയി തീർക്കാവുന്നതേ ഉള്ളൂ, വെറുതെ ട്രെയിനൊന്നും ഓടിച്ചുകൊണ്ട് ഒരു ആവശ്യമില്ല. അപ്പോൾ പിന്നെ നമുക്ക് നേരെ നടന്നങ്ങ് പോവാം, വെറുതെ ഓരോ ടാസ്ക് എടുക്കാതെ വെറുതെ ചുമ്പ. ഓക്കെ എവിടെ എവിടെ, ഇതെന്താ അത്. ഓക്കെ ഇവിടെ എവിടെയാണ് നമ്മുടെ ടാസ്ക് എടുക്കുന്നത്, അതാ 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 അതെന്താ മത്തങ്ങയോ, മറ്റേ ഹാലോവീൻ്റെ മത്തങ്ങ പോലത്തെ സാധനം ഉണ്ട്, എന്തത്. ആ ഓക്കെ, ഇനിയെങ്കിലും നമുക്ക് വെള്ളത്തിൽ ചാടാൻ തോന്നുന്നു.
അയ്യോ അല്ല ചാടാൻ പറ്റൂല. സതിച്ചു സതിച്ചു എവിടെ? ഓക്കെ നമുക്ക് മത്തങ്ങേൻ്റെ അടുത്ത് പോവാം. ഇപ്പോൾ മത്തങ്ങ എല്ലാരും തീട് അമ്പടാ ബുദ്ധിമാനെ. രാത്രി മഴയത്ത് അതിൻ്റെ ചാമാറുണ്ടാക്കി കളിക്കുക കിള്ളി. എൻ്റെ പൊന്നമ്മച്ചി നട്ടപ്പാരി മഴയാണ് ചെമ്പോ സീര് തന്നെ. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞാ ആരെയും രാത്രി കഞ്ഞി ഉണ്ടായി കളിക്കൂ വലിയ കലത്തിൽ. അയ്യോ അതിൻ്റെ അടുത്ത് തീയെ കിട്ടി, തീ കൊള്ളേടെ കൂടെ. എൻ്റെ പൊന്നെ പറ്റി അപ്പുറത്ത് വലിയ റൂം സെറ്റപ്പൊക്കെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓ വേറൊരു സീനുണ്ട് ഗൈസ്, അതായത് പുള്ളിക്കാരിയുടെ എന്തോ സാധനം അപ്പുറത്തുണ്ട്, അപ്പുറത്തെ വേറെ എവിടെയോ കിടപ്പുണ്ട്, നമ്മൾ നീന്തിപ്പോയി എടുത്തിട്ട് വരണമെന്നൊക്കെയാണ് പറയുന്നത്. ഇതുണ്ടോ? ഞാനും കുറച്ച് കാറ്റ് കൊണ്ടേക്കാം, ശേ തീ കൊണ്ടേക്കാം. ഓക്കെ അങ്ങനെ നമ്മൾ ഇനി നമുക്ക് ഇത് കാര്യം ചെയ്യാം. ഇനി നമുക്കൊന്ന് വെള്ളത്തിലിറങ്ങാനുള്ള ലൈസൻസ് ആയി എന്ന് തോന്നുന്നു. അതിനെ നമുക്ക് ഈ റൂമിലൊക്കെ ഒന്ന് കയറിയേക്കാം. അമ്മച്ചി എസ്തെറ്റിക് സെറ്റപ്പിലേക്കാണ് കിടന്നിറങ്ങുന്നേ. ടോപ്പ് ടോപ്പ്. ഓക്കെ എവിടെ? ഇതിന് ഡോറില്ലേ? അടി കൂടെ നീന്തി കയറണോ ഇനി? ആ ഓക്കെ ഡോറുണ്ട്. ഓക്കെ ഇതിനകത്ത് കയറി. ഇതെന്താ പുള്ളിക്കാരൻ്റെ റെസിപ്പി ബുക്കാന്ന് തോന്നുന്നു കഞ്ഞിയുടെ. എന്തായാലും എൻ്റെ മഴയത്തെ കഞ്ഞി ഉണ്ടാക്കണ അവസ്ഥയായി. ഓക്കെ നമുക്ക് എന്തെന്ന് വെച്ചാൽ, പക്ഷേ പുള്ളിക്കാരി പറഞ്ഞെന്താ വെച്ചാൽ അവിടെ ഒരു ഐലൻഡിന് സംഭവം അതാണ് പോകേണ്ടത് നമുക്ക്. പക്ഷെ അതിനകത്ത് എത്തുമ്പോഴേക്കും നമുക്ക് അവരെ പിടിക്കാൻ വരും. നമ്മൾ അനങ്ങാതെ നിൽക്കണമെന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് അറിയില്ല. നമുക്ക് എന്തായാലും യോ ചാടി നമ്മളപ്പുറത്തെത്തി. ഓക്കെ അവിടെ എന്താ ദൂരെ എന്തോ മഴയത്ത് തുള്ളി കളിക്കുന്നുണ്ടല്ലോ. ഓക്കെ നമ്മുടെ നേരെയാണോ വരുന്നത്? നമ്മളെ നേരെ തന്നെ. അതെന്തോ സാധനം, ഏയ് എന്താണെന്ന് കണ്ടില്ലല്ലോ, ഒരു മിന്നായം പോലെ കണ്ടതെന്തോ സാധനം മനസ്സിലായില്ല. നമുക്ക് എന്തായാലും ആ എന്താ സംഭവം, എനിക്ക് എന്തായാലും എന്തോ ഒരു മീനും ഒന്ന് പിടിച്ചെന്നെ. ഇതെന്തുന്നാ ഇതെന്തുന്നാ ഗൈസ്? ഒന്നും അറിഞ്ഞില്ല, ഞാൻ വെള്ളത്തിൽ മുങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വെള്ളത്തിൽ ശ്വാസം എടുക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞു, ഏതോ ഒരു അജ്ഞാത ശക്തി. ഓക്കെ ഗൈസ് അപ്പോൾ തൽക്കാലം നമ്മുടെ ഇവിടെ വീഡിയോ ഇവിടെ വെച്ചിരുത്താം. സോ പാർട്ട് 1 കണ്ടിട്ടില്ല എല്ലാവരും കണ്ടിട്ട് വരാം, പാർട്ട് 3, 4 ഒക്കെ ആയിട്ട് വരാം. സോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടിരിക്കും. ബൈ ബൈ. ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സുഹൃത്തുക്കളെ.